പ്രിയ കൂട്ടുകാരെ, നാലാം ക്ലാസ്സിലെ നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പേജ് 13 ഒരക്ക സംഖ്യ കൂട്ടാം എന്ന പ്രവർത്തനം നോക്കൂ. അതായത് 2000, 3000, 4000 ഇത്തരത്തിലുള്ള നാലക്ക സംഖ്യകളോട് ഒരക്ക സംഖ്യകളും രണ്ടക്ക സംഖ്യകളും മൂന്നക്ക സംഖ്യകളും കൂട്ടി നോക്കുക. ഒരക്ക സംഖ്യകൾ കൂട്ടി നോക്കാം. 1000 കൂട്ടണം 7, 1007. 2000 കൂട്ടണം 6, 2006. 8000 കൂട്ടണം 5, 8005. 7000 കൂട്ടണം 4, 7004. 4000 കൂട്ടണം 2, 4002. ഇനി രണ്ടക്ക സംഖ്യകൾ കൂട്ടി നോക്കൂ. 3000 കൂട്ടണം 25, 3025. 5000 കൂട്ടണം 38, 5038. 6000 കൂട്ടണം 57, 6057. 9000 കൂട്ടണം 10, 9010. 1000 കൂട്ടണം 44, 1044. ഇനി മൂന്നക്കമുള്ള സംഖ്യകൾ കൂട്ടി നോക്കൂ. 2000 കൂട്ടണം 412, 2412. 8000 കൂട്ടണം 210, 8210. 7000 കൂട്ടണം 299, 7299. 3000 കൂട്ടണം 125, 3125. 5000 കൂട്ടണം 318, 5318. കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇതുപോലെയുള്ള സംഖ്യകൾ കൂട്ടുകാർ നോട്ട്ബുക്കിലേക്ക് എഴുതണം കേട്ടോ. ഇനി പേജ് 14 കാർഡ് കൊണ്ടൊരു കളി എന്ന പ്രവർത്തനം നോക്കൂ. ചുവപ്പ് കാർഡിന് 1000, പച്ച കാർഡിന് 100, നീല കാർഡിന് 10, മഞ്ഞ കാർഡിന് 1 എന്നിങ്ങനെയാണ് പോയിന്റുകൾ. ഒരു തവണ കളി കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ 6 കുട്ടികൾക്ക് കിട്ടിയ കാർഡുകളുടെ എണ്ണം പട്ടികയിൽ നോക്കൂ. അരുണിന് ഏതൊക്കെ കാർഡുകളാണ് ലഭിച്ചതെന്ന് നോക്കൂ. 1 ചുവന്ന കാർഡ്, 3 പച്ച കാർഡ്, 2 നീല കാർഡ്, 2 മഞ്ഞ കാർഡ്. ആകെ എത്രയാണ് ലഭിക്കുക? 1322. മേരി 1700, ഫാത്തിമ 1007, ജാഫർ 1025, ഉഷ 2060, ജോയി 2006. കൂട്ടുകാരെ, ഓരോരുത്തർക്കും ലഭിച്ച കാർഡുകളുടെ വിലകൾ കൂട്ടി നോക്കൂ. അരുണിന് ലഭിച്ചത് 1 ചുവപ്പ് കാർഡ്, 1000 പോയിന്റ്, 3 പച്ച കാർഡ്, 300 പോയിന്റ്, 2 നീല കാർഡ്, 20 പോയിന്റ്, 2 മഞ്ഞ കാർഡ്, 2 പോയിന്റ്. ആകെ എത്രയായി? 1000 കൂട്ടണം 300 കൂട്ടണം 20 കൂട്ടണം 2. 1322. ഇനി മേരിക്കോ ചുവപ്പ് കാർഡും പച്ചക്കാർഡും മാത്രമാണ് ലഭിച്ചതല്ലേ. അപ്പോൾ 1000 കൂട്ടണം 700, ആകെ 1700. അതുപോലെ ഫാത്തിമ, ജാഫർ, ഉഷ, ജോയി എന്നിവർക്കു കൂടി കിട്ടിയ പോയിന്റുകൾ കൂട്ടുകാർ എഴുതി കൂട്ടി നോക്കൂ. ഇനി ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്? ഉഷയ്ക്കാണല്ലേ. എത്രയാണ് കിട്ടിയത്? 2060. ആർക്കാണ് ഏറ്റവും കുറച്ച് പോയിന്റ് കിട്ടിയത്? ഫാത്തിമയ്ക്ക്. എത്ര പോയിന്റാണ് ലഭിച്ചത്? 1007. ലഭിച്ച പോയിന്റുകൾ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിലാക്കൂ. ഇവിടെ ഏറ്റവും കുറഞ്ഞ പോയിന്റ് ഏതാണ്? 1007. പിന്നീട് 1025, 1322, 1700, 2006, 2060. കൂട്ടുകാർ ഇതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുക. പേജ് 15 പ്രവർത്തനം നോക്കൂ. രഹന് 3000, 2100, 3001 ലഭിച്ചു. ആകെ എത്ര പോയിന്റ് കിട്ടി? എങ്ങനെയാണ് കണ്ടെത്തുക? 3000, 2100, 3001 ലഭിച്ചത്. ആകെ 3203. ഇവിടെ 10 ഒന്നും ലഭിക്കാത്തതുകൊണ്ട് 10 സ്ഥാനത്ത് 0 ചേർക്കണം. അങ്ങനെയാണ് നമുക്ക് 3203 ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. ദിയയ്ക്ക് 1 പച്ച കാർഡും 1 ചുവപ്പ് കാർഡും 3 വീതം നീല മഞ്ഞ കാർഡുകളുമാണ് കിട്ടിയത് എങ്കിൽ ആകെ ലഭിച്ച പോയിന്റുകൾ എത്ര? ഇവിടെ ദിയയ്ക്ക് ലഭിച്ചത് 1000, 1100, 3010, 3001. ആകെ എത്രയായി? 1133. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ബന്ധൂരയ്ക്ക് 2123 പോയിന്റാണ് ലഭിച്ചത് എങ്കിൽ ഏതൊക്കെ കാർഡുകൾ എത്ര എണ്ണം വീതം കിട്ടിയിരിക്കും? എത്ര എണ്ണം വീതം കിട്ടിയിരിക്കും? 2 ചുവപ്പ്, 1 പച്ച, 2 നീല, 3 മഞ്ഞ.
നോക്കൂ, ബന്ധൂരയ്ക്ക് എങ്ങനെയാണ് 2123 കിട്ടിയതെന്ന്. 2000, 100, 210, 31. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. 50 100കൾ ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾ ചേർന്നതിന് തുല്യമായിരിക്കും? 100 100കൾ ചേർന്ന സംഖ്യയോ? എങ്ങനെയാണ് കണ്ടെത്തുക? 50 100കൾ എത്രയാണ്? 5000. 5000-ൽ എത്ര ആയിരങ്ങളുണ്ട്? 5000. അതായത് 50 100കൾ എന്ന സംഖ്യയും 5000 എന്ന സംഖ്യയും ഒന്നു തന്നെയാണ്. എത്രയാണ്? 5000. ഇനി 100 100കൾ ചേർന്നാൽ എത്രയാണ്? 10000. 10000-ൽ എത്ര ആയിരങ്ങളുണ്ട്? 10000. അപ്പോൾ 100 100കൾ ചേർന്ന സംഖ്യയും 10000 ചേർന്ന സംഖ്യയും ഒന്ന് തന്നെയാണ്. എത്രയാണ്? 10000. ഇവിടെ 50 100കൾ ചേർന്ന സംഖ്യ 5000 തുല്യമായിരിക്കും. അതുപോലെ 100 100കൾ ചേർന്ന സംഖ്യ 10000 തുല്യമായിരിക്കും. ഇനിയും കാർഡുകൾ എത്രയെന്ന പ്രവർത്തനം നോക്കൂ. ഈ പട്ടിക നോക്കി ഓരോരുത്തർക്കും എത്ര വീതം കാർഡുകൾ ലഭിച്ചു എന്ന് പറയണം. നോക്കൂ, അച്ചുവിന് ലഭിച്ച പോയിന്റ് എത്രയാണ്? 3140. 3 ചുവന്ന കാർഡ്, 1 പച്ച കാർഡ്, 4 നീല കാർഡ്, മഞ്ഞ കാർഡ് ലഭിച്ചില്ല. എത്രയാണ്? 0 അല്ലേ. അതുപോലെ ജോണിക്ക് ലഭിച്ചത് നോക്കൂ, 2303. 2 ചുവപ്പ്, 3 പച്ച, 0 നീല, 3 മഞ്ഞ. റാണി 3122. 3 ചുവപ്പ്, 1 പച്ച, 2 നീല, 2 മഞ്ഞ. ഇനി ജയ 2006. 2 ചുവപ്പ് കാർഡും 6 മഞ്ഞ കാർഡും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. 2303 എങ്ങനെ എഴുതാം? 2303 2000 300 010 31. കൂട്ടുകാർക്ക് മനസ്സിലായോ? എല്ലാ ചോദ്യങ്ങൾക്കുത്തരവും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.